നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് JBL CSLM20B എന്ന് പറയുന്ന മൈക്രോഫോണിന്റെ വയർഡ് മൈക്രോഫോൺ ആണ്. അതിന്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ്. അതിന്റെ വ്യത്യാസമൊക്കെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ ഈ മൈക്ക് എന്ന് തന്നെയാണ്. ഈ മൈക്ക് BM800 എന്ന് പറഞ്ഞ മൈക്കാണ്. ഇത് ഞാൻ വിചാരിച്ച കൂടെ അത്ര നല്ല മൈക്കൊന്നുമല്ല. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത് ഡിഫക്റ്റീവ് ആയതാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഫാൻ്റെ പവറും മേടിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട്. ഇത് 80 ഞാൻ വെച്ചിരുന്നത്, ഇതിൻ്റെ വോളിയം, ഈ മൈക്കിൻ്റെ വോളിയം 80 വെച്ചേക്കണത്. എന്നിട്ട് ഇത്ര സൗണ്ട് ഉള്ളൂ. ഇത് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ദൂരെ നിന്നൊന്നും നമുക്ക് ക്ലിയറായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് 100 ആണെങ്കിൽ, ഇതിൻ്റെ സൗണ്ട് 100 ആണെങ്കിൽ മൊത്തം കണ്ടൻസർ നോയ്സ് ആയിരിക്കും. അതാണ് ഈ മൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ കേൾക്കണത് ഈ മൈക്കിൽ നിന്ന് തന്നെയാണ്, ഒറ്റ എഡിറ്റിംഗ് ചെയ്യാത്ത സൗണ്ട് തന്നെയാണ് ഈ മൈക്കിൽ നിന്നുള്ളത്. പിന്നെ ഈ മൈക്ക് നമുക്ക് മൊബൈലിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു വയർഡ് മൈക്ക് മേടിക്കുന്നു. എൻ്റെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല എന്ന് കുറേ കമൻറ്റും കണ്ടു. അപ്പോൾ മേടിച്ചതാണ് ഈ JBL CSLM20B എന്ന് പറയുന്ന മൈക്രോഫോൺ. നേരത്തെ ഞാൻ നമ്മുടെ ബോയയുടെ BY-M1 എന്ന് പറയുന്ന ബോയയുടെ മൈക്ക് ഉണ്ടല്ലോ, സാധാരണ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ മൈക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല മൈക്ക് തന്നെയായിരുന്നു, പക്ഷെ അത് നിലത്തി അടിയിട്ടാണെന്ന് തോന്നുന്നു, അത് അടിച്ചുപോയി. ഇപ്പോൾ നമ്മൾ മേടിച്ചാണ് JBL ഞാൻ കണ്ടു. JBL ഇപ്പോൾ അടിച്ചിറക്കിയതാണെന്ന് തോന്നുന്നു. കറക്റ്റ് ബോയയുടെ സ്റ്റൈൽ തന്നെയാണ് കോപ്പിടിച്ചത്. അപ്പോൾ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു. JBL ആണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രാൻഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അൺബോക്സിങ് കാണാം. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ CSLM20B എന്ന് ഇതിൻ്റെ ബാറ്ററി പവേർഡാണ്. പിന്നെ നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒമ്നി ഡയറക്ഷണൽ മൈക്രോഫോണാണ്. 3.5 mm ജാക്കിൽ വർക്ക് ചെയ്യണ. നമുക്ക് വ്ളോഗിങ്ങിനും ഉപയോഗിക്കാം, ഇൻ്റർവ്യൂവിനും ഉപയോഗിക്കാം, സ്മാർട്ട് ഫോണിലും DSLR ക്യാമറയിലും എല്ലാത്തിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് ഏരിയുണ്ട്, 60Hz to 18 kHz. ഇതിന് MRP ഏരിയാണ് 2000, പക്ഷെ എനിക്ക് കിട്ടിയത് ആമസോണിൽ നിന്ന് വെച്ചാൽ 1000 കിട്ടിയത് കേട്ടോ. കൺട്രി ഓഫ് മാനുഫാക്ചർ ചൈനയാണ്, ചൈനീസ് മെയ്ഡാണ് എല്ലാ ഇലക്ട്രോണിക്സും മിക്കത് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോക്കണ്ടായിരുന്നില്ല. ഇനി നമുക്കിത് പയ്യെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ആദ്യമേ വന്നത് എൻ്റെ യൂസർ ഗൈഡാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അതിൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളതാണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അതിൻ്റെതായ ബാഗ്, നമ്മുടെ ബോയിലൊക്കെ വന്നിട്ട് ഇവരുടേതായ ഒരു ബാഗ് വന്നിട്ടുണ്ട്. ബാഗിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ സാധനങ്ങൾ മൊത്തം വാങ്ങുന്നത്. ബാഗിൻ്റെ ഉള്ളിൽ വന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് സിലിക്ക ജെല്ലാണ് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങിക്കാൻ പോകുന്നതാണ്. പിന്നെ നമ്മുടെ മൈക്കാണ്, മൈക്കിൻ്റെ വയർ നോക്കുകയാണെങ്കിൽ നമുക്ക് 3.5 mm ജാക്കാണ് വന്നത്. എൻ്റെ വയറിൻ്റെ നീളം കണ്ടോ, എന്തൊരു നീളം നോക്കി കണ്ടോ, ചുറ്റി വെച്ചാണ് ഇഷ്ടംപോലെ നീളമുണ്ട്, ലെങ്ത് ഉണ്ട്. പിന്നെ ഇത് മൈക്കാണ്, മൈക്ക് ഉണ്ടോ, മൈക്കിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കോളറിൽ പിടിപ്പിക്കുന്ന ആ ഹോൾഡറുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കോളറിൽ പിടിപ്പിക്കുന്ന ഒരു ഹോൾഡർ കൂടി എക്സ്ട്രാ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോയ്സ് പൊടിയൊന്നും കയറാണ്ടിരിക്കാനുള്ള ആ ഒരു വിൻഡ്ഷീൽഡ് പോലത്തെ സംഭവം ഓർമ്മ എക്സ്ട്രാ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബട്ടണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആണല്ലോന്ന് അറിയില്ല, നിങ്ങൾ ക്ലിയർ ആക്കാം, ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലെ ക്യാമറഓഫ് ഫോർ സ്മാർട്ട് ഫോൺ എന്ന് ചെയ്യുന്നുണ്ട്. ഓഫ് ഫോർ സ്മാർട്ട് ഫോണിലിട്ടിട്ടാണ് സ്മാർട്ട് ഫോണിൽ കുത്താനായിട്ട്. സ്മാർട്ട് ഫോണിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല, ക്യാമറയിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററിയുടെ ആവശ്യമുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിൽ മാത്രം ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല, ബാറ്ററി എടുത്ത് വയ്ക്കാം. അപ്പോൾ ബാറ്ററി ഇടാൻ സ്പേസ് ഉണ്ട്, ബാറ്ററി വേണമെങ്കിൽ ഇടാം. നമ്മുടെ ബോയയിലെ കൂട്ട് തന്നെ, ബോയ പോലെ തന്നെ ഇതിൽ വേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കാം ഈ മൈക്ക് നോക്കാം, മൈക്ക് അടുപ്പിച്ച് കാണിച്ചാൽ മൈക്ക് ഉണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ്, കാണുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടല്ലേ. കോളർ പിന്നെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ബാറ്ററി, ക്യാമറയിൽ പിടിപ്പിക്കുന്ന സംഭവം ഇത് നോക്കുക. ഇത് 3.5 mm ജാക്കിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ സി പോർട്ടിൽ കുത്തണമെങ്കിൽ ഇതുപോലത്തൊരു 3.5 mm to C port ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവം വയർ മേടിക്കണം.
നോക്കുമ്പോഴത്തേക്ക് ജെ ബി എല്ലിന്റെ ഈ വയർഡ് മൈക്കിന്റെ അതായത് സി എസ് എൽ എം ട്വന്റി ബിയുടെ വോയിസ് ടെസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആ ഫോണിൽ നിന്ന് ഡയറക്റ്റ് തന്നെ സൗണ്ട് ആണ് ഫോണിന്റെ മൈക്കിന്. ഇനി നിങ്ങൾ കേൾക്കാൻ പോണത് ഈ മൈക്കിൽ നിന്ന് തന്നെ സൗണ്ട് ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഈ മൈക്കിൽ നിന്ന് തന്നെ സൗണ്ട് ആണ്. ഇതിന്റെ അടുത്തെട്ട് പോകുന്നതോറും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ചെറിയ ദൂരെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ജെ ബി എല്ലിന്റെ മൈക്കിന്റെ സൗണ്ട് കേട്ടോക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ജെ ബി എല്ലിന്റെ മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ട് ഫോണില്. അപ്പൊ എന്റെ ഫോണിന്റെ പോർട്ട് എന്ന് വെച്ചാൽ സി പോർട്ട് ആണ്. അപ്പൊ സി പോർട്ടിൽ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു 3.5mm ജാക്കിന്റെ സി പോർട്ട് ആണ് ഒരു വയറിലെ ആ വയർ മേടിച്ചാലേക്കും. അപ്പൊ അത് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മളിതില് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഓഫ് കണ്ടീഷനിൽ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാമറയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രം ബാറ്ററി ഇട്ടാൽ മതി. ഇനി ഞാൻ എൻ്റെ ഫോണിൽ ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോണത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റെക്കോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഫോണിലെ റെക്കോർഡറിൽ ഈ മൈക്ക് വർക്ക് ചെയ്യണമെന്നില്ല. അതായത് മൈക്ക് സെലക്ട് ചെയ്യണമില്ല. അപ്പോൾ നമ്മൾ ഈസി വോയിസ് റെക്കോർഡർ എന്ന് പറഞ്ഞൊരു വോയിസ് റെക്കോർഡർ ഉണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ മേടിച്ചാൽ കിട്ടും. അതിൻ്റെ പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഫ്രീ വേർഷൻ ഉപയോഗിച്ചാലും മതി, ഫ്രീ വേർഷനിൽ ആഡ്സ് ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോകണം. മുകളിൽ തന്നെ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് ഉണ്ട്. 3 times ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ടൂണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടൂണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് മൈക്രോഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മെയിൻ ട്യൂൺഡ് ഫോർ വോയിസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഒറിജിനൽ മൈക്രോഫോണിൻ്റെ സൗണ്ട് കേൾക്കുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ റോ ആയിട്ട് വേറൊരു സൗണ്ടാണ് കേൾക്കണം. അപ്പോൾ അത് കൊടുക്കണം. അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മുടെ എൻകോഡിങ്ങിൽ ഹയസ്റ്റ് ആയിട്ടുള്ള എൻകോഡിങ് സെറ്റിംഗ്സ് കൊടുക്കണം. പി സി എം ഫോർമാറ്റാണ് കൊടുക്കണം. അപ്പോൾ ഇത്രയും കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതല്ല. സെറ്റിംഗ്സിൽ പോയിട്ട് മാക്സിമം ക്വാളിറ്റി കൊടുക്കാത്തേ ഉള്ളൂ. അത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോണത് ഈ ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ട് ആയിരിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോണത് റെഡി കറക്റ്റായിട്ട് വെച്ചേക്ക. റെഡി 1 2 3. ഓക്കെ, ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. ഇതേക്ക് ടെസ്റ്റ് ചെയ്ത് അഞ്ചിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കേൾക്കണത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ്. ഒരു എഡിറ്റും ചെയ്താലുള്ള ജസ്റ്റ് ഈ റെക്കോർഡറാണ് ഉപയോഗിച്ചതെന്നുള്ളൂ. ഈസി വോയിസ് റെക്കോർഡറാണ് ഉപയോഗിച്ചത്. അല്ലാത്ത റെക്കോർഡറിൽ എന്തെങ്കിലും വർക്കാവില്ല, ഫോണിലെ റെക്കോർഡറിൽ വർക്കാവില്ല. അതുകൊണ്ടാണ് ഈ മൈക്ക് ഉപയോഗിച്ചാണ്. ഈ മൈക്ക് വേണമെങ്കിൽ അടുത്തുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഹലോ 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 ഹലോ. ഇപ്പം നിങ്ങൾ കേൾക്കണത് ഈ മൈക്കിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ മൈക്കിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ജെ ബി എല്ലിൻ്റെ മൈക്കാണ്. ബോയയുടെ മൈക്കുണ്ട്. ബോയയുടെ മൈക്ക് നല്ല മൈക്ക് തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് നിലത്തടി പഠിച്ചു പോയതാണ്. അപ്പോൾ ജെ ബി എല്ലിൻ്റെ പുതിയത് മേടിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോൾ ജെ ബി എല്ലിൻ്റെ മേടിച്ചു എന്ന് മാത്രം. പിന്നെ ഈ ഈസി വോയിസ് റെക്കോർഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണോട് ചേർത്താ അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.